പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കാലാവസ്ഥാ പ്രവചനം ഇങ്ങനെയാണ്. ടുഡേ തണ്ടർ സ്റ്റോം 29 ഡിഗ്രി 23 ഡിഗ്രി കേരളത്തിൽ കേട്ടോ. ടുമോറോ റെയിൻ, സാറ്റർഡേ വീണ്ടും ഇരുട്ടും മഴയും എന്നൊക്കെയാണ് പറയുന്നത്. കേരളത്തിലല്ലേ ഇരിക്കുന്നതെന്ന് പലരും ചിന്തിച്ചേക്കാം. ഞാൻ കേരളത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്, എറണാകുളം ജില്ലയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ കാലാവസ്ഥാ പ്രവചന രീതികൾ എന്ന് പറയാൻ വേണ്ടിയോടെയാണ് ഇത് പറഞ്ഞത്. ഇപ്പം ഇന്ന് രാവിലെ തൊട്ട് നല്ല വെയിലാണ്, ചുട്ടു പൊള്ളുന്ന വെയിലാണ്. ഏതാണ്ട് 32-33 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പറയാൻ പോകുന്നത് മുളക് കൃഷിയെക്കുറിച്ചാണ്. മുളക് കൃഷിയുടെ അറിയേണ്ടാത്ത ഭാഗങ്ങൾ അല്ലെങ്കിൽ അറിയേണ്ടാത്തവ എന്ന് ഞാൻ കുറാശ്ശേരി വീടിയിട്ടിരുന്നു. ഇന്ന് പറയാൻ പോകുന്നത് ഈ കഴിഞ്ഞ 6-7 മാസമായി അല്ലെങ്കിൽ ഏതാണ്ട് 1 വർഷത്തോളമായി മുളക് കൃഷിയെക്കുറിച്ച് അറിഞ്ഞവയല്ല ഈ ഒറ്റ വീഡിയോയിലൂടെ പ്രിയ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. ഇതാ ഈ ടൈപ്പ് ഒരു മുളക് ഇവിടെ ഉണ്ടായതാണ്. ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. മുല്ലുമൊട്ട് പോലെ ഇരിക്കുന്നുണ്ടല്ലേ, നല്ല മുല്ലുമൊട്ടിൻ്റെ ആകൃതിയാണ്. അപ്പോൾ കാന്താരി വെള്ളയും പച്ചയും കണ്ടിട്ടുണ്ട്. ഇതൊരു ഉരുണ്ട ടൈപ്പാണ്. എന്നാലീ പറഞ്ഞാൽ ഈ കർണംപൊട്ടി അല്ലേനും അത്രയ്ക്ക് എരിവൊന്നുമില്ല, എരിവ് വളരെ കുറവാണ്. ഇതെന്തൊരു പുതിയ വെറൈറ്റിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയല്ലേ കാണാൻ, നമ്മൾ പറിക്കാതിരിക്കുമ്പോൾ അതിങ്ങനെ വഴുത്ത് വെക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഈ പറിക്കാതിരിക്കുന്ന കാണുമ്പോൾ എന്ന് പറയുമ്പോൾ അതൊരു വീഡിയോയ്ക്ക് വേണ്ടി പറിക്കാതിരുന്നതല്ല, കാരണം ഞാൻ ടൗണിൽ പോയിരുന്നു. അവിടുത്തെ ചില കടകളിൽ ഈ കാന്താരി മുളകിൻ്റെ വില അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പച്ചക്കാന്താരി 600 രൂപ, വെള്ളക്കാന്താരി 400 രൂപ. അപ്പോൾ ഞാൻ സുഹൃത്തെ ഒരു 2-3 കിലോ അങ്ങ് തരട്ടെ, എന്തുവിലേക്ക് എടുക്കും. അയ്യോ ഇവിടെ അധികമാണ്, കാന്താരി പോകുന്നില്ല, കാന്താരി കടയിൽ സ്റ്റോക്ക് അധികമാണ്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത കൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ മുളക് കൃഷി അല്ലെങ്കിൽ കാന്താരി മുളക് കൃഷി എന്ന് പറഞ്ഞ് ചാടി പിടിച്ചൊന്നും ചെയ്യരുത് എന്നെ പോലെ. ഞാനൊരു ഞാൻ പറഞ്ഞില്ലേ 10-60 കട കാന്താരി മുളക് നട്ടിട്ടുണ്ട്. അതിൽ നിന്നുള്ള വിളവെടുപ്പ് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ്. അതാർക്കും വേണ്ട. അപ്പോൾ ഞാൻ കുറേ കുണക്കി പൊടിക്കാനുള്ളൊരു ഐഡിയയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കാലാവസ്ഥ അതിന് പ്രതികൂലമായതുകൊണ്ട് ഡ്രയറൊന്നുമില്ല, ഇതെങ്ങനെ ഉണക്കും എന്നുള്ള ചിന്തയുണ്ട്. പിന്നെ കുറേ കാന്താരി മുളക് ഞാൻ ചൊറുക്കിലിട്ട് വെച്ചാൽ പ്രിസർവ് ചെയ്യാൻ, അതൊക്കെ നമുക്ക് പറ്റുകയുള്ളൂ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ്. പ്രത്യേകിച്ച് ഈ ഘോരമായി പെയ്യുന്ന മഴ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഞാൻ ഈ കൃഷിത്തോട്ടത്തിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ആ ഇലയുടെ അടിയിൽ കംപ്ലീറ്റ് വെള്ളീച്ച ശല്യം വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ 3 ആഴ്ച കൊണ്ട് വെള്ളീച്ച വീണ്ടും വന്നിരിക്കുകയാണ്. കാരണം കഞ്ഞിവെള്ളം കളിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല നല്ല മഴക്കാലത്ത് കഞ്ഞിവെള്ളം കൊണ്ട് സ്പ്രേ ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പലരും പല വീഡിയോയിലും അല്ലെങ്കിൽ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ചെടികൾ നനയ്ക്കുമ്പോൾ അടിയിൽ നിന്ന് ഓസ് വെച്ച് ഇലയുടെ അടിയിൽ വീഴുന്ന വിധത്തിൽ വെള്ളം തളിച്ചു കഴിഞ്ഞാൽ കീടശല്യം കുറയും. ശരിയാണ്, കീടശല്യം കുറേയൊക്കെ കുറയും, വെളിച്ച മാത്രം പോവുകയില്ല സുഹൃത്തുക്കളെ എന്ന് തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോസ് ഇതിനോടൊപ്പം അതെവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം തളിക്കുന്നതിന് മുമ്പുള്ള വെളിച്ചയുടെ ഒരു ഫോട്ടോയും അല്ലെങ്കിൽ വെളിച്ചലയിൽ പൊതിഞ്ഞിരിക്കുന്ന ഫോട്ടോയും അതിനൊരു വെളുത്ത കളറൊക്കെ ഉണ്ടാവും. വെള്ളം തളിച്ച് കഴിയുമ്പോൾ അതൊരു കറുത്ത പൊട്ടായി ഇരിക്കും. ആ പൊട്ടുകളാണ് ഈ പ്രശ്നമായ പ്രാണികൾ അല്ലെങ്കിൽ പേനുകൾ എന്ന് പറയുന്നത്. അത് വെള്ളം തളിച്ചാലൊന്നും പോവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ല അസുഖമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചയിലൊരിക്കലെങ്കിലും കഞ്ഞിവെള്ളവും വേപ്പിൻ പിണ്ണാക്കും വെളുത്തുള്ളി ചാഴ്ചയും കൂടി നമ്മൾ ചീയിച്ച് അതിന് നമ്മളതിന് അടിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ വെളിച്ച ശല്യം മാറുകയുള്ളൂ. അല്ലെ പിന്നെ എന്തെങ്കിലും ചെറിയ തോതിൽ വിഷം അടിക്കാം. വിഷം അടിക്കുമ്പോൾ അത് കായുള്ള സമയത്ത് അടിക്കരുത്. പൂക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പറഞ്ഞാൽ ചെറിയ വിഷങ്ങളൊക്കെ അടിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അധികം ഒരു ഉടക്കുണ്ടാവില്ല.
കംപ്ലീറ്റ് വിളിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ കഞ്ഞിവെള്ളം തന്നെ കണ്ടിന്യൂ പോകണം എല്ലാ ആഴ്ചയിലും. അസുഖമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നാം അതിനെ പരിപാലിക്കാൻ വേണ്ടി അത് ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ വീണ്ടും വെളിച്ച കയറി പിടിക്കും, ഉൽപ്പാദനം കുറയും എന്നുള്ളത് എൻ്റെ ഒരു അനുഭവമാണ്. പിന്നെ പറയാൻ വന്നത്, നമ്മൾ വീട്ടിലേക്ക് കുറച്ച് മുളകും തൈകൾ നടുകയാണെങ്കിൽ ആ സത്യം പറഞ്ഞാൽ ഒരു രണ്ട് പേരുടെ കുടുംബം അല്ലെങ്കിൽ പത്ത് പേരുടെ കുടുംബത്തിനായാൽ പോലും ഒരു അഞ്ച് കട മുളക് അധികമാണ്. അഞ്ച് കട കാന്താരി നട്ടാൽ നമുക്ക് ആഴ്ചയിലേറെ കാന്താരി പറിക്കാൻ പറ്റും എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. അതിന് വളമായി കൊടുക്കേണ്ടത് വെറുതെ മീൻ കഴുകിയ വെള്ളം മാത്രം, അല്ലെങ്കിൽ നമ്മുടെ അഴീക്കോട് ഉണ്ടാക്കുന്ന മത്സ്യവെള്ളം മേടിക്കാൻ കിട്ടും റെഡിമെയ്ഡ് പാക്കറ്റ്. അതിലും നല്ലത് എളുപ്പത്തിൽ മീൻ കഴുകിവെള്ളം ഒഴിക്കുന്നതാണ്. അതും ഇത്തിരി ചാണകം കൂടി കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ തർപ്പിൻ്റെ ശല്യം ഉണ്ടാവുകയില്ല. അപ്പോൾ കാന്താരി കൃഷി എന്നും പറഞ്ഞുകൊണ്ട് ആരും ചാടി വീഴരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. നമുക്ക് ആവശ്യമുള്ള മാത്രം കൃഷി ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടായത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പ്രത്യേകിച്ച് കേരളത്തിലെ കാലാവസ്ഥ മാറി പറയുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഉണക്കാട്ടോ രസമായിട്ട് ഉണക്കി പൊടിച്ചെടുക്കാം. ഇപ്പോൾ അതിനും പറ്റിയല്ല. അതിനിടയ്ക്ക് കാലാവസ്ഥ നിരീക്ഷണം നോക്കിക്കഴിഞ്ഞാൽ ഒരു പണിയും നടക്കില്ല. ഓ ഇന്ന് നാളെ മഴയാണ് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് എന്നായിരിക്കും. പക്ഷേ ആ ദിവസം മഴ പെയ്യല്ല. എന്നാൽ കാലാവസ്ഥയിലെ ട്രൈ എന്ന് പറയുന്ന ദിവസം മഴയും പെയ്യും എന്നുള്ളതും ഒരു അനുഭവമാണ്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടി കാണിച്ചു തരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.